ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ പണ്ട് ചെയ്ത ഒരു പണിയാണ്, ഒരു ജോലിയാണ്. ബാംബു കോർപ്പറേഷൻ്റെ ഗവൺമെൻറ്റാണത്. ഇപ്പം ഞാനിത് ചെയ്യുന്നില്ല, തണ്ടൽ ഓപ്പറേഷൻ ചെയ്താണ് അറിഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഒത്തിരി പരമ്പുകൾ നെയ്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ അത് നിങ്ങളുമായി എല്ലാവർക്കും ഒന്ന് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടിട്ടില്ലാത്തവർക്കായിട്ട്. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കി. ഇത് നല്ല മരങ്ങളുള്ളവർക്ക് നല്ല സ്പീഡിൽ. ഇപ്പോൾ എനിക്കിത് നെയ്യാനായിട്ട് കൊതി തോന്നുകയാണ്, പക്ഷേ ആരോഗ്യം എന്നെ അനുവദിക്കുന്നില്ല. അളി കീറിയെടുക്കുന്നതാണ് ഈ കാണുന്നത്. ഞാൻ നെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്വന്തം കൈകൊണ്ട് അളി കീറിയെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം മെഷീൻ ഉപയോഗിച്ചാണ് അളി കീറിയതാണ്. ആദ്യം ഞങ്ങൾ ഒരു കമ്പനിയിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ ഇത് കളർ ആയിട്ട് അളി പുഴുങ്ങിയെടുത്ത് പല ഡിസൈനിട്ട് മാറ്റുകൾ ഞങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അത് ഇപ്പോൾ ആ കമ്പനി ഇവിടെ നടത്തുന്നില്ല. ആദ്യം കത്തി വെച്ചാണ് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കയ്യൊക്കെ മുറിയാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ പുറകു വശത്തെ അളി ബ്ലേഡ് പോലെയാണ്, അത് നമ്മുടെ കയ്യിൽ മുട്ടിയാലും ഇതായിട്ട് വെച്ചെടുത്ത അളി ഭയങ്കര അതിൻ്റെ അരികു കൊണ്ട് ബ്ലേഡ് കൊണ്ട് മുറിയുന്നതിലും ഭയങ്കര മൂർച്ചയാണിതിന്. രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നതാണ് ഇടയ്ക്ക്. ഇങ്ങോട്ട് നോക്കേ. ഇത് ഈ പ്രദേശങ്ങളിലെ ഒരു കൈത്തൊഴിൽ ആണത്. നല്ല പൈസയും കിട്ടുന്നൊരു പണിയാണ്.
ഹെഡ് ഓഫീസ് അങ്കമാലിയാണ്. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ. അപ്പൊ അളി കീറിയെടുക്കണത് കണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പല ജോലികളുണ്ടല്ലോ, പല അപ്പോൾ പനമ്പ് ഉണക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാറാണ്. നെയ്ത പനമ്പ് അട്ടിയിട്ട് വെച്ചേക്കണതാണിത്. ഇതിനി വെയിലത്തിട്ട് ഉണക്കി എടുത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇതിങ്ങനെ കിടന്ന് ക്നാക്കം പിടിക്കും. ഇതാണ് ഈറ്റ. ഈറ്റ തന്നെ പല ഇനമുണ്ട്. അടിമാലി ഈറ്റ, ആനമുടി ഈറ്റ, പിന്നെന്താ, പിന്നെ ഏത് ഈ ഈറ്റയുള്ള പുതുക്കുന്ന പൂയംകുട്ടി, പൂയംകുട്ടി അടിമാലി പൂയംകുട്ടി, പിന്നെ ആനമല ഈറ്റയുണ്ട് ഇല്ലേ. അപ്പം ഓരോ ഈറ്റയ്ക്കും ഓരോ പ്രത്യേകതയുണ്ട്. ചിലത് ഇതെടമല ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അളി തുറ്റുള്ളതുണ്ട്, ചിലത് ഉള്ളു പൊള്ളയായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഓരോ ഇനം ഈറ്റയ്ക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് പള്ള കീറാനും നെയ്യാനും. നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഈ പണിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടാണ് ഈറ്റയാണത്. പനമ്പ് ഉണക്കണതാണിത്.